യു പി എസ്സിയിലേക്ക് മുസ്ലിങ്ങൾ ഒന്നാകെ ഞുഴഞ്ഞു കയറുന്നു എന്നാരോപിച്ച് സുദർശൻ ടി വി സംരക്ഷണം ചെയ്യാനിരുന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് കേന്ദ്ര സർക്കാർ അനുവാദം നൽകി. മുസ്ലിം വിദ്വേഷം ജനിപ്പിക്കുന്നതും ഇസ്ലാം ഭീതി ഉയർത്തുന്നതുമാണ് ഈ പരിപാടി എന്ന പരാതിയിൽ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്ത പരിപാടിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വെള്ളപൂശി പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. സുദർശൻ ടി വി നിയമവിരുദ്ധമായി ഒന്നും തന്നെ സംരക്ഷണം ചെയ്തിട്ടില്ല എന്നും പ്രോഗ്രാം കോഡ് ലംഘിച്ചിട്ടില്ല എന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപായിരുന്നു IAS IPS തസ്തികകളിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നും കൂടുതൽ പേർ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കാരണം UPS ജിഹാദ് ആണെന്ന് സുദർശൻ ടി വി പറഞ്ഞത്. ഈ അടുത്ത കാലത്തായി മുസ്ലിം IAS IPS ഓഫീസർമാരുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചത് എങ്ങനെയാണ്? ഇത്രയും കഠിന പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടി ഇത്രയും കൂടുതൽ മുസ്ലിങ്ങൾ ജയിക്കുവാനുള്ള രഹസ്യം എന്താണ്? ജാമിയ ജിഹാദിലൂടെ ഇവരൊക്കെ ഉയർന്ന തസ്തികയിൽ എത്തിയാൽ രാജ്യത്തിന്റെ ഗതി എന്താകും? രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു സുദർശൻ ടി വി എഡിറ്റർ ഇൻ ചീഫ് സുരേഷ് ചാവൻകാർ രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുമായി പ്രമോ പങ്കുവച്ചായിരുന്നു സുരേഷ് ചാവൻകെ വിദ്വേഷ പരാമർശം നടത്തിയത്. UPSC ജിഹാദ് എന്ന ഹാഷ്ടാഗിലായിരുന്നു ഇയാൾ പരിപാടിയുടെ പ്രചാരണം നടത്തിയത്. തുടർന്ന് ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും ജാമിയ മിലിയ ഇസ്ലാമിയ വിദ്യാർത്ഥികൾ പരാതിയുമായി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ബിന്ദാസ് ബോൾ എന്ന പരിപാടി ജാമിയ മിലിയ ഇസ്ലാമിയ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗത്തെ സാമാന്യമായും അവഹേളിക്കുന്നതായും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതുമായ പരിപാടിയാണെന്നുമാണ് പരാതിക്കാർ ബോധ്യപ്പെടുത്തിയത്. മാധ്യമപ്രവർത്തകനായ സുരേഷ് ചാവൻകിയുടെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടിയുടെ ട്രെയിലറിന്റെ കോപ്പി പരാതിക്കാർ കോടതിക്ക് കൈമാറുകയും ചെയ്തായിരുന്നു. പ്രഥമ ദൃഷ്ടിയാൽ പരിപാടി വിദ്വേഷ പ്രചാരണം നടത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് നവീൻ ചാവ്ലയുടെ ബെഞ്ച് വിദ്വേഷ പരിപാടി സ്റ്റേ ചെയ്യാൻ ഉത്തരവിട്ടത്. ചാനൽ പുറത്തുവിട്ട വാർത്തയ്ക്കെതിരെ പല സംഘടനയും IPS അസോസിയേഷനും രംഗത്ത് വന്നിരുന്നു. ഇത്രയും വിവാദമായ ഒരു മതവിഭാഗത്തെ ഒന്നാകെ കരിവാരത്തേക്കുന്ന പരിപാടിക്കാണ് കേന്ദ്ര മന്ത്രാലയം ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്.